സ്വാഗതം. പത്തനംതിട്ട മീഡിയ ലൈവിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകുന്നു. വ്യാപാരികളുടെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. തണ്ണിത്തോട്ടിലെ വ്യാപാരി മരിച്ചതിന് ആത്മഹത്യ ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം പത്തനംതിട്ടയിൽ ആഞ്ഞടിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം പ്രതിഷേധവുമായിട്ട് പത്തനംതിട്ട നഗരത്തിൽ കൂടി പ്രകടനം നടത്തുകയാണ്. ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് 27 ലക്ഷം രൂപയുടെ വിൽപ്പന നികുതി നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് തണ്ണിത്തോട്ടിലെ വ്യാപാരി ഇന്ന് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹസൻകോയ വിഭാഗത്തിൻ്റെ പ്രതിഷേധ പ്രകടനമാണ് പത്തനംതിട്ട നഗരത്തിലൂടെ കടന്നു പോകുന്നത്. കേരളം എങ്ങും തന്നെ പ്രതിഷേധമാണ്, ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നാടെല്ലാം പ്രതിഷേധം അലയടിക്കുകയാണ്. വ്യാപാരികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ പല ഭാഗത്തും കാണുവാൻ കഴിയുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗത്തിൻ്റെ സമരം ഇന്നുണ്ടായിരുന്നു. ഇന്ന് കരിദിനമായിട്ട് ആചരിക്കുകയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് അവർ സമരം നടത്തുകയും ചെയ്തു. തുടർന്ന് വന്ന പ്രവർത്തകർ പത്തനംതിട്ട നഗരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തണ്ണിത്തോട്ടിലെ വ്യാപാരി ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ കയറി ഉരുവിട്ടതിനെ തുടർന്ന് ഇന്ന് 27 ലക്ഷം രൂപയ്ക്ക് ഒരു നോട്ടീസ് കിട്ടിയതിനെ തുടർന്നാണ് തണ്ണിത്തോട്ടിലെ 40 വർഷമായിട്ട് മലഞ്ചരക്ക് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരി ദാരുണമായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടി നസറുദ്ദീൻ വിഭാഗം ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ പ്രതിഷേധത്തിൽ അവർ മൃതശരീരവുമായി അവരുടെ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോയത്. നാളെ ടി നസറുദ്ദീൻ ആഹ്വാനം ചെയ്തിട്ടുള്ള സംസ്ഥാനമൊട്ടാകെയുള്ള കടയടപ്പ് നാളെ നടക്കുകയാണ്. നിലവിലത്തെ സാഹചര്യമനുസരിച്ച് മുഴുവൻ വ്യാപാര സംഘടനകളും പ്രസ്തുത സമരത്തിൽ അണിചേർന്നിരിക്കുകയാണ്. ചെറുകിട കച്ചവടക്കാർ പൂർണ്ണമായിട്ട് അടച്ചിടുന്നതോടുകൂടി തന്നെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. സാധാരണപ്പെട്ട കടയടവ് സമരം പോലെയല്ല, മുഴുവൻ വ്യാപാരികളും ഇതിനെതിരെ അണിനിരക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. എന്തായിരുന്നാലും വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാണ്. നാടെങ്ങും അതിശക്തമായിട്ട് തന്നെ പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നു. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിലേക്ക് വഴിവിട്ടുകൊണ്ടുള്ള നോട്ടീസാണ് നൽകുന്നത്. എന്നാൽ മന്ത്രി പറഞ്ഞിരുന്നു ഇത് സോഫ്റ്റ്വെയറിൻ്റെ അപാകതയാണ്, നികുതി ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതൊന്നും തന്നെ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാരോ നികുതി വകുപ്പോ എന്തിനാ ധനമന്ത്രി പോലും അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരുന്ന വ്യാപാരികളൊക്കെ തന്നെ അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനം പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ കൂടി കടന്ന് അബാൻ ജംഗ്ഷനിലേക്ക് പോയിരിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ ആ പ്രകടനം തിരികെ വരും. തിരികെ വന്ന് സെൻട്രൽ ജംഗ്ഷനിൽ അവരുടെ പ്രതിഷേധ കൂട്ടായ്മ കൂടുകയും ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസാദ് ജോൺ മാമ്പ്രയാണ് പ്രതിഷേധ പ്രകടനം നയിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ തണ്ണിത്തോടിൽ സംഭവിച്ചത്. തണ്ണിത്തോട്ടിലെ മലഞ്ചരക്ക് വ്യാപാരി ഇന്ന് ആത്മഹത്യ ചെയ്ത എന്ന ഒരു ദുഃഖവാർത്തയാണ് ഇന്ന് വ്യാപാര സമൂഹം ഒന്നാകെ ഇന്ന് വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ആ വാർത്ത കേട്ടത്. നാളെ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാനമൊട്ടാകെ
കടകളടച്ച് പ്രതിഷേധിക്കുവാനിരിക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് വ്യാപാരി സമൂഹം ശ്രവിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട്ടിലെ വ്യാപാരി ഇന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം പത്തനംതിട്ടയിലെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വ്യാപാരികളുടെ പ്രതിഷേധം പത്തനംതിട്ടയിൽ അലയടിക്കും. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് വ്യാപാരികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നാളെ അലയടിക്കും. ഭീമമായ തുകയ്ക്കുള്ള വിൽപ്പന നികുതി നോട്ടീസ് ലഭിക്കുന്ന വ്യാപാരികൾ പലരും ആശങ്കയിലാണ്. വർഷങ്ങൾക്ക് മുമ്പേ വ്യാപാരം നിർത്തിപ്പോയവരുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പേ വ്യാപാരം നിർത്തിപ്പോയവർക്ക് പോലും ഇപ്പോൾ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുത്ത് നോട്ടീസ് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സംസ്ഥാനം ഒട്ടാകെ 1000 കണക്കിന് ആളുകൾക്കാണ് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ കച്ചവടം നിർത്തിയവരും ഒക്കെ തന്നെയുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, വ്യാപാരികളെ ഏതുവിധേനയും കച്ചവടം പൂട്ടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ മുമ്പോട്ട് ചുവടുവെച്ചിരിക്കുന്നത്. ചെറുകിട വ്യാപാരികളെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് അവരുടെ മാളുകളും അവരുടെ ഷോപ്പിംഗ് സെൻറ്ററുകളും ഒരുക്കുവാൻ വേണ്ടിയുള്ള അവസരമായിട്ടാണ് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയെ പാടെ കേരളത്തിൽ നിന്ന് തൂത്തെറിയുവാനുള്ള വലിയ തന്ത്രപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ സംഭവത്തോടു കൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധം വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വ്യാപാരികളെ കൊലക്കി കൊടുക്കുന്ന സമീപനം മാറ്റം വരണം. സർക്കാർ നീതി പാലിക്കണം. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ തങ്ങളുടെ കൃത്യവിലോപമാണ് കാണിക്കുന്നതെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് ആത്മഹത്യ ചെയ്ത കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് അതിന് നഷ്ടപരിഹാരം നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ള തത്സമയ വാർത്തകളെ തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കസൻകോയ വിഭാഗം ഇന്ന് കരുദിനമായിട്ട് ആചരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അവരെ സത്യാഗ്രഹം സമരം നടത്തിയതിനു ശേഷം ഇപ്പോൾ പത്തനംതിട്ടയിലെത്തി അവരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവരറിയിച്ചിരിക്കുകയാണ്. നാടെങ്ങും ചെറുകിട വൻകിട സംഘടനാ വ്യത്യാസമില്ലാതെ വ്യാപാരികളുടെ പ്രതിഷേധം കനക്കുകയാണ്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരെ കയറുരുവിട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ, ധനവകുപ്പിൻ്റെ നിലപാടിനെതിരെ നാടെങ്ങും ചെറുകിട വ്യാപാരികളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്നും വ്യാപാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തൊട്ടടുത്ത ദിവസമാണ്. ഇപ്പോഴും ജീവനോട് മല്ലടിച്ചുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജീവനോട് മല്ലടിച്ചുകൊണ്ട് തന്നെ ആ വ്യാപാരി കഴിയുകയാണ്. ആ അവസരത്തിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട്ടിൽ നിന്നും ഇത്തരം ഒരു ദുരന്ത വാർത്ത കൂടി വ്യാപാര സമൂഹം കേൾക്കുവാനിടയായത്. മുൻകാലങ്ങളും വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ കടുത്ത പീഡനമാണ് വ്യാപാരികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ഏതാനും വർഷം മുമ്പാണ് ആലപ്പുഴയിലെ ഒരു വ്യാപാരി ജീവനൊടുക്കിയത്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർ യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ നികുതികൾ എന്ന രീതിയിലേക്ക് പിരിക്കുകയും വ്യാപാരികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് വർഷങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചിന്തിച്ചാൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വ്യാപാരികൾ സ്വയം തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്ത ഒരു വലിയ സത്കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ സർക്കാരിന് നികുതി ഇനത്തിൽ കൊടുക്കുന്നത് 10,000,000 രൂപയാണ് ഓരോ വ്യാപാരികളും നികുതിയായി നൽകുന്നത്. എന്നിട്ടും വ്യാപാരികൾക്ക് പീഡനം മാത്രമാണ് ഏൽക്കേണ്ടി വരുന്നതെന്നും വ്യാപാരി നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് പത്തനംതിട്ട ജില്ലയിലെ
റാന്നി, ആറന്മുള തുടങ്ങിയ സ്ഥലങ്ങളിലെ വ്യാപാരികൾ പൂർണ്ണമായിട്ടും നഷ്ടം സഹിച്ചവരാണ്. കേരളത്തിലെ പല വ്യാപാരികളും നഷ്ടം സഹിച്ചിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ഉണ്ടാകാത്ത വ്യാപാരികളുടെ മേൽ ഇപ്പോഴത്തെ ഈ നടപടി ശക്തമായിട്ടുള്ള ഒരു ബാധ്യതയായിട്ടാണ് തീർത്തിരിക്കുന്നത്. പലരും കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ ഈ നടപടി ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴിയും വ്യാപാരികളുടെ മുമ്പിലേക്കില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ ഗോയ വിഭാഗത്തിൻ്റെ പ്രതിഷേധ പ്രകടനമാണ് അല്പം മുമ്പ് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ കൂടെ അബാൻ ജംഗ്ഷനിലേക്ക് പോയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതിഷേധ പ്രകടനം തിരികെ വരും. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തൊടിലെ വ്യാപാരി സെയിൽ ടാക്സ് വിൽപ്പന നികുതി വകുപ്പിൻ്റെ നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വ്യാപാരി സംഘടനയുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. കാലഹരണപ്പെട്ട വാറ്റിൻ്റെ പേരിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 6 വർഷം മുമ്പുള്ള കണക്കുകൾ വരെ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഈ നോട്ടീസിനെതിരെ വ്യാപാര സമൂഹം ഒന്നായിട്ട് പ്രതിഷേധത്തിലാണ്. നാളെ കേരളമെങ്ങും കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ ടി നസറുദ്ദീൻ ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം നാളെ കേരളത്തിൽ പൂർണ്ണമാകുകയാണ്. ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും ഉൾപ്പെടെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ജില്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകുമെന്നുള്ള അറിവാണ് ഇപ്പോൾ ഉള്ളത്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനത്തിൽ മനം നൊന്ത തണ്ണിത്തോട്ടിലെ വ്യാപാരി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട്ടിലെ മലഞ്ചരക്ക് വ്യാപാരി 40 വർഷമായിട്ട് വ്യാപാരം ചെയ്യുന്ന വ്യാപാരി ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 27 ലക്ഷം രൂപയുടെ വിൽപ്പന നികുതി നോട്ടീസാണ് മലഞ്ചരക്ക് വ്യാപാരിക്ക് കിട്ടിയത്. ഇതിൽ മനം നൊന്നുകൊണ്ട് വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഒരു രക്തസാക്ഷി പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. വ്യാപാര സമൂഹം, വ്യാപാര സംഘടനകൾ ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് പത്തനംതിട്ടയിലെയും സംസ്ഥാനത്തെയും വ്യാപാരികൾ. അപ്പം അല്ലേ ഓക്കെ.
ആയിരിക്കും.